ഡി കൊടുക്കുക. അപ്പൊ സ്വാഭാവികമായും അവിടെ സ്മാൾ ഡി വന്ന ഭാഗത്തെ നമ്മൾ എന്ത് കൊടുക്കും, ഐ മീൻ എക്സ് എ ഉള്ള ഭാഗത്തെ എന്ത് കൊടുക്കും, സീറോ. പിന്നെ മുകളിൽ നെഗറ്റീവ് വാല്യൂ ആണോ വരിക, പോസിറ്റീവ് വാല്യൂ ആണോ വരിക, പോസിറ്റീവ് വാല്യൂ. കാരണം വലിയ സംഖ്യ ഉള്ള ഭാഗത്ത് പോസിറ്റീവ്, ചെറിയ സംഖ്യ ഉള്ള ഭാഗത്ത് നെഗറ്റീവ്. അതാണ് ഞാൻ ആദ്യമേ അത് പറഞ്ഞത്. ഇങ്ങനെ തലതിരിഞ്ഞ ടേബിൾ വന്നാൽ നമുക്ക് അത് മാത്രം ചെയ്താൽ മതി, ടേബിളിനെ ഒന്നും നേരാക്കാനൊന്നും നിൽക്കണ്ട. ഒന്ന് രണ്ട് മൂന്ന്, താഴെ നെഗറ്റീവ് ഒന്ന് നെഗറ്റീവ് രണ്ട്. ഇനി എഫ് ഡി, അടുത്ത കോളം എഫ് ഡി. എഫ് ഡി എത്ര ആദ്യത്തെ? സീറോ ഉള്ളതിന്റെ അവിടെ എപ്പോഴും സീറോ ആയിരിക്കും. മൈനസ് എയ്റ്റ്, നെഗറ്റീവ് എയ്റ്റ്, നെഗറ്റീവ് ഫോർ. നെഗറ്റീവ് ഫോർ. മേലെ ഉള്ളത് കൂട്ടുക, ഒരു ഗണത്തിന്റെ ആ ചിഹ്നം കൊടുത്തിട്ട് അവിടെ കൂട്ടി എഴുതുക. മൂന്നും എട്ടും പത്തും കൂട്ടിയാൽ ട്വന്റി വൺ. ഇവിടെ താഴെ കൂട്ടിയാൽ നെഗറ്റീവ് ട്വൽവ്. നെഗറ്റീവ് ട്വൽവ്. അപ്പൊ സിഗ്മ എഫ് എഫ് ഡി സിഗ്മ എഫ് ഡി നയൻ. നയൻ ഫോർമുല എക്സ് ബാർ ഈക്വൽസ്, ആ ട്യൂണിൽ തന്നെ പറയട്ടോ, സിഗ്മ എഫ് ഡി ബൈ എൻ ഇൻറ്റു എ പ്ലസ് സിഗ്മ എഫ് ഡി ബൈ എൻ ഇൻറ്റു ഇൻറ്റു സി ഈക്വൽസ് equals a etra a a 34.5 plus 9/40 ഹരിച്ചാൽ പത്തും നാൽപ്പതും ഹരിച്ചാൽ താഴെ നാല്, ഒമ്പതിനെ നാല് കൊണ്ട് ഹരിച്ചാൽ ഒമ്പതിന്റെ പകുതിയുടെ പകുതി. അല്ലേ ഈക്വൽസ്, ഇവിടെ പ്ലസ് എൻ അല്ലേ വരുന്നത്, അല്ലെ. ഒമ്പതിന്റെ പകുതി നാലര, നാലരയുടെ പകുതി രണ്ടേ കാല്, മുപ്പത്തി രണ്ടേ കാല് എന്നത് രണ്ടേ പോയിന്റ് രണ്ടേ അഞ്ച്. മുപ്പത്തി നാല് പോയിന്റ് അഞ്ച് പ്ലസ് രണ്ടേ പോയിന്റ് രണ്ടേ അഞ്ച്, മുപ്പത്തി ആറ് പോയിന്റ് ഏഴ് അഞ്ച്. നമ്മളെ ഒറിജിനൽ വലിയ വലിയ സംഭവം ഇവിടെ ഒരു ചെറിയ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈ സൈക്കോളജി പഠിക്കുന്നവരാണെങ്കിലും സൈക്കോളജിയുടെ അധ്യാപകരാണെങ്കിലും ശരി, എം എസ് സി സി എഫ് ടിയുടെ അധ്യാപകരായാലും ശരി, എം എസ് ഡബ്ല്യുടെ അധ്യാപകരായാലും ശരി, അവർ ഹാൻഡിൽ ചെയ്യുന്നത് എന്താണ്? ഇപ്പോ ഈ ഘട്ടത്തിൽ ഹാൻഡിൽ ചെയ്യുന്നത് സ്റ്റാറ്റിസ്റ്റിക്സും മാത്തമെറ്റിക്സുമാണ്. ചിലപ്പോൾ അവർ വരുന്നത് ഹ്യൂമാനിറ്റീസ് മേഖലയിൽ വരുന്നവരായിരിക്കാം, അങ്ങനെ വരുന്നവരായിരിക്കാം ചിലപ്പോൾ ഇത്തരത്തിലുള്ള തെറ്റുകൾ എഴുതി വച്ചിട്ട് അതുപോലെ പ്രിന്റ് ചെയ്തിട്ടും വരുന്നത്, നമുക്ക് പറയാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ഹ്യൂമാനിറ്റീസുകാർ തെറ്റ് ചെയ്യുന്നു എന്നല്ല,
സ്റ്റാറ്റിസ്റ്റിക്സ് മൈൻഡ് നന്നായിട്ട് വർക്ക് ചെയ്യണം എന്ന് പറയുക. അതായത് ഇത് പക്ക ബുക്കിലാണ് നിങ്ങൾ ചെയ്ത ഉത്തരത്തിന് മറിച്ച് ഇവിടെ ആൻസർ കിട്ടിയിരിക്കുന്നത്. 9/ എത്രയാ എഴുതിയിരിക്കണ പ്രിന്റഡ്? ഒമ്പത് ബൈ പത്ത് എന്നാണ് കാണിക്കുന്നത്. 9/10 സത്യത്തിൽ അല്ല, 40. അപ്പൊ ചിലപ്പോ എന്തോ ഒരു അർത്ഥത്തിൽ അവർക്ക് അങ്ങനെ സംഭവിച്ചു. ചിലപ്പോ ഉത്തരം കറക്റ്റാ. 34.5 + 2.25 എന്ന് തന്നെ ഉത്തരം എത്തിയിട്ടുണ്ട്. അപ്പൊ ചിലപ്പോ ബുക്കില് ചെയ്ത ആളുടെ ആയിരിക്കില്ല തെറ്റ്, ആരുടെ ആയിരിക്കും? ഡാറ്റ എൻട്രിയുടെ ആയിരിക്കും. അപ്പൊ നിങ്ങളുടെ പുസ്തകങ്ങളിലും ഇങ്ങനെ തെറ്റുകൾ ഉണ്ടാകാം. ആധികാരികമായിട്ട് പുസ്തകത്തിനെ ചിലപ്പോ നമ്മൾ വിശ്വസിക്കരുത്, നമ്മളുടെ ആശയങ്ങളെ വിശ്വസിക്കുക. ക്ലിയർ? ഇനി ഇപ്പൊ പറയൂ, ഷോർട്ട് കട്ട് മെത്തേഡ് ആണോ എളുപ്പം, ഡയറക്റ്റ് മെത്തേഡ് ആണോ എളുപ്പം? അതാണ് ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്തത് കൊണ്ട് അതാണ് കുറച്ചും കൂടി വിശ്വസനീയം എന്ന് തോന്നുന്നു അല്ലെ. ഇത് കുറച്ച് ഗസ്സൊക്കെ ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണ്. പക്ഷെ ഒരു 5-6 കണക്കും കൂടി ചെയ്യുമ്പോ ഏറ്റവും എളുപ്പം ഇതാണ്. ഈ കണക്കിലൂടെയാണ് നമ്മൾ പലതിലേക്കും പോവുക. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒക്കെ പോകുമ്പോ വളരെ വലിയ ഫോർമുല വരും. ആ വളരെ വലിയ ഫോർമുല ഡയറക്റ്റ് മെത്തേഡിൽ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മൾ തിരിച്ച് ഇതിലേക്ക് തന്നെ വരും. അപ്പൊ ഈ ഡയറക്റ്റ് മെത്തേഡും നമ്മുടെ കയ്യിൽ ആയുധമായി ഇരിക്കട്ടെ, ഷോർട്ട് കട്ട് മെത്തേഡും ആയുധമായി ഇരിക്കട്ടെ. രണ്ടും വേണമെങ്കിൽ വെരിഫൈ ചെയ്ത് ഒരു കണക്ക് അതും ഒരു കണക്ക് ഇതും ചെയ്യുക. കാരണം ഈ രണ്ടും ഉപയോഗിച്ച് നമുക്ക് ഇൻ ഫ്യൂച്ചർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞിട്ടാണ് വേരിയൻസ് പഠിക്കുന്നത്, അത് കഴിഞ്ഞിട്ടാണ് അനോവ പഠിക്കുന്നത്, അത് കഴിഞ്ഞിട്ടാണ് യു ടെസ്റ്റ്, എഫ് ടെസ്റ്റ്, ഇസഡ് ടെസ്റ്റ്, കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ പഠിക്കുന്നത്. അവിടെയൊക്കെ നമുക്ക് ഈ പറയുന്ന സാധനങ്ങൾ വേണം. അവിടുത്തെ ഏറ്റവും സിംപ്ലസ്റ്റ് സാധനമാണ് ഈ സാധനം. അതുകൊണ്ടാണ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ബേസിക് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് മുബാറക് മാഷ് ഇപ്പൊ 50 വീഡിയോയിന്റെ അടുത്തേക്ക് പോയി. പക്ഷെ കാഴ്ചക്കാരാരുമില്ല, കാഴ്ചക്കാർ വളരെ കുറവാണ്. അവർ തിരിച്ചറിയും കേട്ടോ എപ്പോ കുറെ ബുദ്ധിമുട്ടിയിട്ട് ഇങ്ങനെ ഒരു സോഴ്സ് നമ്മുടെ മുമ്പിൽ കയ്യിൽ സ്വർണം വെച്ചിട്ട് എന്തിന് തേരാപ്പാര നടക്കുന്നു എന്നുള്ള ആ ഇത് ഓർക്കുമ്പോ കാര്യത്തിലേക്ക് വ്യൂവേഴ്സ് കൂടും. കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യും. അതെ, നോട്ട് യുവേഴ്സ്, നിങ്ങളൊക്കെ അല്ല കുറ്റപ്പെടുത്തുന്നത്. നമ്മുടെ കൈകളിൽ എന്തൊക്കെ റിസോഴ്സ് ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയില്ലല്ലോ. അപ്പൊ നമ്മൾ മറ്റുള്ളവർ ഇപ്പൊ ഹസീന മിസ് ഇപ്പൊ വന്നത് തന്നെ ആരോ ഗ്രൂപ്പിൽ പറഞ്ഞത് കൊണ്ട് ഇന്ന വന്ന് പോയി നോക്കാം എന്നാണല്ലോ. അല്ല, എനിക്ക് മെസ്സേജ് വരാറുണ്ടായിരുന്നു സാർ, പക്ഷെ ഓക്കെ ഓക്കെ, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല, ആരെയും കുറ്റപ്പെടുത്തില്ല. ഇവിടെ എല്ലാം തന്നെ ഈക്വി റെസ്പോൺസിബിലിറ്റി ഉള്ള വലിയ വലിയ നിലവാരത്തിലുള്ള ഒരു സ്റ്റുഡൻസിൽ പാറ്റേൺ ആണ്. നമ്മൾ ഒരു ട്രഡീഷണൽ ക്ലാസ് റൂമിൽ നിന്ന് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ട്, ചിലപ്പോ PhD ഉള്ള ഒരു മേഖലയിലുള്ള ഒരാളായിരിക്കും ഇവിടെ MAPC എടുക്കാൻ വരുന്നത്, അങ്ങേരെ പൊളിറ്റിക്കൽ സയൻസിലെ PhD ഉള്ള ആളായിരിക്കാം, പക്ഷെ സ്റ്റാറ്റിസ്റ്റിക്സും കൂടി ഒന്ന് അഡീഷണൽ എടുക്കട്ടെ എന്ന് പറഞ്ഞ ഒരു വ്യക്തികളായിരിക്കും. എനിക്ക് അങ്ങനെ ഒരുപാട് പേരുടെ അനുഭവങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ആരെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നില്ല. നമ്മുടെ കയ്യിൽ റിസോഴ്സ് ഉള്ളത് എന്താണ് എന്ന് മറ്റുള്ളവരെ അറിയാൻ നമ്മൾ ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുന്നത് നല്ലതാണ് എന്നേ പറഞ്ഞുള്ളൂ. ഓക്കെ, ഇനി സ്വയമേ ഒരു ടേബിൾ ഉണ്ടാക്കുക നിങ്ങൾ തന്നെ, എന്നിട്ട് അതിന്റെ മീൻ കണ്ടുപിടിക്കുക. വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ മേലെ എഴുതിക്കോളൂ, കാൽക്കുലേറ്റ് അരിത്തമെറ്റിക് മീൻ ഫോർ ദി ഫോളോയിങ് ഡാറ്റാസ്. അപ്പൊ ഡാറ്റാസ് എത്ര വേണമെങ്കിലും. അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇത് നിങ്ങൾ ഒന്ന് രണ്ടെണ്ണം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 10 മിനിറ്റ് ഞാൻ സമയം അനുവദിക്കാം, 10 മിനിറ്റ് സമയം അനുവദിക്കാം. അത് കഴിഞ്ഞ് വളരെ സുപ്രധാനമായ ഇതിന്റെ
ഡെഫിനിഷനിലേക്കും സ്റ്റെപ്സിലേക്കും ഇനിയും നമ്മൾ പോയിട്ടില്ല. ഒന്നും കൂടി പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഞാൻ പറയുന്ന പോയിന്റ് മൈൻഡിലൂടെ അങ്ങനെ വരും. ഇവിടുന്ന് തന്നെ പഠിച്ചു പോവുകയാണ്. ഇനി അതിനുവേണ്ടി ഒരു സമയം ചെലവഴിക്കേണ്ടതില്ല. പരീക്ഷയുടെ ടൈം ടേബിൾ ഇന്നലെ ഒരു ഗസ്സില് ചിലരൊക്കെ വന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് ഡൽഹി കേന്ദ്രീകരിച്ച് ഒരു ടീം എങ്ങനെയൊക്കെയോ ഒരു ടെൻഡേറ്റീവ് ടൈം ടേബിൾ നേരിട്ട് ഓഫീസിൽ നിന്ന് വാങ്ങി അത് പലരും പല വഴിക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അത് ടെൻഡേറ്റീവ് ടൈം ടേബിൾ ആണ് എന്നുള്ള ഒരു മെസ്സേജ് ഇന്ന് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ടൈം ടേബിൾ വന്നു എന്നാണ് നമുക്ക് ഇപ്പൊ പൊതുവെ ഊഹിക്കേണ്ടത്. അതിനെപ്പറ്റിയുള്ള തന്നിരിക്കുന്നത് ടെൻഡേറ്റീവ്, മാറ്റങ്ങൾക്ക് വിധേയമാണ്. ഉടനെ തന്നെ രണ്ട് ദിവസത്തിനുള്ളിൽ എക്സാമിന് അപ്ലിക്കേഷൻസ് കൊടുക്കേണ്ടത് വരും. ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വിരളി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. വളരെ കൂളായിട്ട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാം. ജൂലൈ ഓഗസ്റ്റിലാണ് പരീക്ഷ. വീണ്ടും നീട്ടും. അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനും ഡേറ്റ് നീട്ടും. ആരും ബേജാറാകേണ്ടതില്ല. രണ്ട് മാസം വളരെ കൂടുതൽ നമുക്ക് ഉണ്ട്. ഒരു മാസവും കൂടി ബേസിക് ക്ലാസ് കഴിഞ്ഞാൽ അടുത്ത ഒറ്റ മാസത്തിൽ നമുക്ക് പക്ക ക്ലാസ്സിലേക്ക് പോവുകയും ചെയ്യാം. ഒരു മാസം ഇനിയും ബേസിക് ക്ലാസ് പോകും. നമ്മളുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വരെ കുറേ സംഗതികൾ പറയേണ്ടതുണ്ട്. ഓക്കെ, ഇപ്പൊ ഉള്ളതിന്റെ കുറച്ചും കൂടി വേഗത്തിലാണ് ഇനി കാര്യങ്ങൾ പോവുക. അപ്പോൾ ഒരു കണക്ക് സ്വയം ഒരു രണ്ടെണ്ണം എഴുതുക. സ്വയം ടേബിൾ ഷോർട്ട് കട്ട് മെത്തേഡിൽ രണ്ടെണ്ണം ചെയ്യുക. ഫൈൻഡ് ദി അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ദി അരിത്തമെറ്റിക് മീൻ ഫോർ ദി ഫോളോയിങ് ഡാറ്റാസ് ചെയ്തോളൂ. യെസ്, അടുത്ത ഒരാൾ ഒന്ന് കാണിക്കൂ. ദിൽഷ, യെസ്, ഇവിടെ ഒന്നും കൂടി ഫോക്കസ് ചെയ്യൂ. ആൻസർ ആ ഓക്കെ. എത്രത്തോളം നല്ല ഇംപ്രസീവ് ആയിട്ടായിരിക്കണം എഴുത്ത്. കാണുന്നില്ല, ഒന്നും കൂടി ഫോക്കസ് ചെയ്യ്. ക്യാമറയുടെ അടുത്തേക്ക് ഫോക്കസ് ചെയ്താൽ മതി. ക്യാമറയുടെ അടുത്ത് കുറച്ചും കൂടി അടുത്തേക്ക് അടുത്തേക്ക്. ഓക്കെ ഓക്കെ ഓക്കെ, ഫൈൻ 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 ഫൈൻ. ഓക്കെ, അടുത്ത ഒരാൾ അടുത്ത ഒരാൾ ഓക്കെ. നമുക്ക് മറ്റൊരു കാര്യം ചെയ്യാം. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ചെയ്യാനുള്ള ഗ്യാപ്പ് കൊടുക്കും. യെസ് ദിൽഷ, യെസ് യെസ് യെസ്, ഫൈൻ ഫൈൻ ഫൈൻ.